സംസ്ഥാനത്തെ ആദ്യ ലൈഫ് ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പഞ്ചായത്തിലെ ആഡൂർ എന്ന സ്ഥലത്താണ് ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആദ്യത്തെ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. ലൈഫ് മിഷന്റെ അതിന്റെ ഏറ്റവും മുന്നേറ്റം, ഒരു ചരിത്ര മുന്നേറ്റം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നടക്കുന്നത്. 44 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. സ്ഥല പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഇനി മുതൽ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്കാണ് ലൈഫ് മിഷൻ മുൻഗണന നൽകുക എന്നാണ് ഇതിന്റെ അധികൃതർ പറയുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് ഫ്രീ ഫാബ്രിക്കേറ്റഡ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ഈ പദ്ധതി സംസ്ഥാനത്തെ എങ്ങും വ്യാപിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ ആരൂർ ഈ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ നിർമ്മാണം ഏതാണ്ട് 6 മാസത്തിനകം തന്നെ പൂർത്തിയാക്കും എന്ന് ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പദ്ധതി സംസ്ഥാനത്തെമ്പാടും വ്യാപിപ്പിക്കുമ്പോൾ 2022 എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യം മന്ത്രി ഇ.പി. ജയരാജനും ഇത് തന്നെയാണ് പറഞ്ഞത്. ജയരാജൻ കണ്ണൂരിനോട് സംസാരിക്കവേ പറഞ്ഞു, ഈ പദ്ധതി വലിയ ഒരു സാമ്പത്തികമായും മറ്റും എല്ലാം തന്നെ വലിയ നേട്ടമുള്ള ഒരു പദ്ധതിയാണ്. ഇത് എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇനി സ്പോർട്സ്, യുവജനക്ഷേമ വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഇത്തരം പദ്ധതികൾ ആലോചിക്കുകയാണ് എന്നും മന്ത്രി കണ്ണൂർ പറഞ്ഞു. ഇത്തരത്തിൽ ലൈഫ് മിഷന്റെ ഈ പദ്ധതി വലിയ ഒരു ചരിത്ര മുന്നേറ്റം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. ഒരു പ്രവൃത്തി പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിന്റെ പ്രവൃത്തി നിർമ്മാണം കൂടി ആരംഭിച്ചിരിക്കുന്നു. 6 മാസത്തിനകം ഇത് പൂർത്തിയാക്കും എന്ന ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനവുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് നാടൊന്നാകെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു.